ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ആ പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികളെല്ലാം പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പരിസ്ഥിതി ക്ലിയറൻസ് മുന്നോട്ട് നാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പരിസ്ഥിതി ക്ലിയറൻസ് അതിൻ്റെ സംവിധാനം ഇപ്പോൾ ഫലപ്രദമല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും അതിന് പകരമായി പരിസ്ഥിതി അനുമതിക്ക് ഒരു അതോറിറ്റിയെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണിന്ന് പത്രം ലോകം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം വരുമ്പോൾ തന്നെ നിർദ്ദിഷ്ട ആറന്മുള വിമാനത്താവളത്തിന് പരിസ്ഥിതി ക്ലിയറൻസ് ലഭിച്ചു എന്നും ലഭിച്ചിട്ടില്ല എന്നുമൊക്കെയുള്ള വാദങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പുതിയ അതോറിറ്റിയുടെ അനുമതിക്ക് പരിസ്ഥിതി അനുമതിക്ക് പുതിയ അതോറിറ്റി വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മലയാള മനോരമ വികസന രംഗത്തെ വാർത്തകൾ ഗൗരവമായി തരുന്ന പത്രം അവർ ഗൗരവമായി തന്നെ അത് ലീഡാക്കിയിരിക്കുന്നു അതുമാത്രമല്ല മാർച്ച് മുപ്പത്തൊന്നിനകം ദേശീയ റെഗുലേറ്ററെ അനുമതി ഈ അതോറിറ്റിയുടെ ദേശീയ റെഗുലേറ്ററെ നിയമിക്കണം വനം നയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്ന് റെഗുലേറ്റർ ഉറപ്പാക്കുകയും വേണം വാർത്തയുടെ വിശദാംശങ്ങൾ ജോമി തോമസ് തരുന്നത് ഈ പ്രകാരം പരിസ്ഥിതി അനുമതിക്കുള്ള അപേക്ഷകൾ സ്വതന്ത്രവും വസ്തുനിഷ്ഠവും സുതാര്യവുമായ രീതിയിൽ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിന് ദേശീയ റെഗുലേറ്ററെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം മാർച്ച് മുപ്പത്തിനകം റെഗുലേറ്ററെ നിയമിച്ചും സാധിക്കുന്നിടത്തോളം സംസ്ഥാനങ്ങളിൽ ഓഫ ഓഫീസ് സ്ഥാപിച്ചും വിജ്ഞാപനം ഇറക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലുള്ള സംവിധാനത്തിൽ പോരായ്മകളുണ്ട് എന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുകയും ചെയ്തു പ്രധാന വാർത്തയ്ക്ക് ഒപ്പമുള്ള പെട്ടി വാർത്തയിൽ മനോരമ പറയുന്നു അതിങ്ങനെ പാരിസ്ഥിതി അനുമതികൾ നൽകാൻ നിലവിലുള്ള സംവിധാനം പോരായ്മ ഉള്ളതെന്ന് വിലയിരുത്തിയ സുപ്രീംകോടതി പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപനത്തിൻ്റെ ആയിരത്തി രണ്ടായിരത്തി ആറിലെ വിജ്ഞാപനത്തിൻ്റെ നടപ്പാക്കലിനെക്കുറിച്ച് ദില്ലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയ പഠനം പരിഗണിക്കുകയും ചെയ്തു അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തമുള്ള കൂടുതൽ സുതാര്യമായ ഒരു സംവിധാനം ഇക്കാര്യത്തിൽ വേണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല എന്ന് കൂടിയാണ് ഇന്ന് മലയാള മനോരമയുടെ വിദേശം പേജിൽ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നടന്ന കഴിഞ്ഞ ആഴ്ച നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച വാർത്ത തരുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ആകെ മുന്നൂറംഗ പാർലമെൻറ്റാണ് അവിടെ ഉള്ളത് ആ മുന്നൂറംഗ പാർലമെൻറ്റിൽ അവാമി ലീഗ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ജയിച്ചു അതായത് മൂന്നിൽ നാല് നാലിൽ മൂന്ന് ഭൂരിപക്ഷം തന്നെ അവർക്ക് ലഭിച്ചു ഇതിൽ നൂറ്റി ഇരുപത്തിയേഴ് ഇടങ്ങളിലാകട്ടെ മത്സരമേ ഉണ്ടായില്ല അവാമി ലീഗ് ഏകപക്ഷീയമായി മത്സരമില്ലാതെ ജയിച്ചു കയറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിൽ വിവാദമുണ്ടായിരിക്കുന്നു അതിൻ്റെ വാർത്താ വിദേശം തരുന്നത് ഇങ്ങനെ ബംഗ്ലാദേശ് വിവാദ തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് വൻ വിജയം മുന്നൂറംഗ പാർലമെൻ്റിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് സീറ്റ് ആവാമിയ ലീഗിന് നൂറ്റി ഇരുപത്തേഴ് സീറ്റ് മത്സരമില്ലാതെ ജയിച്ചു പ്രതിപക്ഷം ബഹിഷ്കരിച്ച ബംഗ്ലാദേശ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ആവമ്യ ലീഗിന് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ലഭിച്ചു എന്ന് പറയുമ്പം അവിടെ നടന്ന താഴ്ന്ന പോളിംഗ് ശതമാനമുണ്ട് വളരെ താഴെയാണ് പോളിംഗ് ശതമാനം അതുപോലെ തന്നെ ബി എൻ പിയുടെ ബഹിഷ്കരണവും ഇവ പൊതുവിൽ സംശയം ഉണർത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സാധുതയെക്കുറിച്ച് അതുമാത്രമല്ല ഇരുപത്തിയൊന്ന് പേരാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് അക്രമത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത് എന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത നമ്മോട് പറഞ്ഞിരുന്നു സ്വക സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് കമ്പനികൾ സി എ ജിക്കിനി പരിശോധിക്കാൻ കഴിയുന്നതാണ് എന്നും അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുമാണ് ദില്ലി ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് അനുവദിച്ചിരുന്നില്ല സ്വകാര്യത്തിൻ്റെ പേര് പറഞ്ഞ് സി എ ജിയുടെ ഓഡിറ്റ് അത് അംഗീകരിക്കാതിരുന്ന കമ്പനികൾക്ക് ഇനി അത് കഴിയില്ല മംഗളം എന്ന പത്രം ഗൗരവതരമായ ഈ കോടതി നിരീക്ഷണം ഒന്നാം പേജിൽ തരുന്നത് കാണുക കണക്കെടുത്താൽ കാലിടറുമോ കാലിടറില്ല സ്വകാര്യ ടെലികോം കമ്പനികളിൽ സി എ ജി ഓഡിറ്റിങ്ങിന് അനുമതി സ്വകാര്യ ടെലികോം കമ്പനികളിൽ ഓഡിറ്റിംഗ് നടത്താൻ സി എ ജിക്ക് അനുമതി നൽകിക്കൊണ്ട് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു രാജ്യത്തെ പല സ്വകാര്യ സ്ഥാപനങ്ങളും സി എ ജി ഓഡിറ്റിന് വിധേയമാകാൻ നിർബന്ധിതമാകുന്ന നിർണായക നിരീക്ഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എണ്ണ കമ്പനികൾക്കും ഇത് ബാധകമാകുന്നു എങ്കിൽ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധിപ്പിച്ച് നമുക്ക് അറിയാനാകും സുതാര്യമാകാൻ ഇടയുണ്ട് ജസ്റ്റിസ് ഗാംഗുലി ഒടുവിൽ രാജിവെക്കുക തന്നെ ചെയ്തു അതേ സംബന്ധിച്ച വാർത്ത മാധ്യമം ഒന്നാം പേജിൽ സചിത്രമായി തരുന്നു തരുന്നു ലൈംഗിക ആരോപണം ജസ്റ്റിസ് ഗാംഗുലി രാജിവെച്ചു ലൈംഗിക ആരോപണ വിധേയനായ ജസ്റ്റിസ് എ കെ ഗാംഗുലി പശ്ചിമ ബംഗാൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ച വാർത്തയാണ് രാജിക്ക് അദ്ദേഹം വിസമ്മതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പ്രഥമ പരി പരിശോധനയിൽ തന്നെ എന്താ പറയുക ആ സ്ത്രീ ഒരു അഭിഭാഷകയാണ് പരാതി ഉന്നയിച്ചത് അഭിഭാഷകയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തതിനെ തുടർന്നാണ് അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനായത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു കേരളത്തിൽ ടാങ്കർ ലോറിക്ക് തീപിടുത്തമുണ്ടായി വൻ ദുര ദുരന്തം ഒഴിവായി ഓടിക്കൊണ്ടിരുന്ന ടാങ്കറിൽ നിന്ന് ഓട്ടോ എൽ പി ജി വാതകം ചോർന്നു സംഭവം ദേശീയപാത നാൽപ്പത്തേഴിൽ അങ്കമാലി കരയാമ്പറമ്പിലാണ് സംഭവിച്ചത് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം അങ്കമാലിയിൽ ഗ്യാസ് ടാങ്കറിൽ നിന്ന് ഓട്ടോ എൽ പി ജി ചോർന്ന് ചോർന്നത് പരിഭ്രാന്തി പരത്തി വിവരമറിഞ്ഞ് അങ്കമാലി ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവസ്ഥലത്തെത്തി തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്ത് തീപിടുത്തത്തിനുള്ള സാധ്യത ഒഴിവാക്കിയതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് എന്നാണ് ഈ വാർത്ത ദീപികയുടെ ഒന്നാമത്തെ വാർത്ത നമ്മോട് പറയുന്നത് ദില്ലിയിൽ അധികാരം ലഭിച്ച ആം ആദ്മി പാർട്ടി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു ഇരുപത് സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ പോകുന്നു യു പിയിൽ എൺപത് സീറ്റിലും അവരുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഫെബ്രുവരി പതിനഞ്ചോടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാകും ഈ വാർത്തയുടെ എല്ലാ വിശദാംശങ്ങളും ഡെക്കാൻ ക്രോണിക്കിൾ എന്ന പത്രം ഇന്ന് ലീഡാക്കിയിരിക്കുന്നു അതിങ്ങനെ എ എ പി സെറ്റ് ടു റൺ ഫോർ എൽ എസ് ഫ്രം ട്വൻറ്റി സ്റ്റേറ്റ്സ് ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നു ആം ആദ്മി പാർട്ടി ഫെബ്രുവരി പതിനഞ്ചോടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കും എന്നാൽ അതിനുമുമ്പ് ജനുവരി പതിനഞ്ച് മുമ്പ് മത്സരാർത്ഥികൾ അവരുടെ അപേക്ഷ നൽകണം അങ്ങനെ ഒരു കണ്ടീഷൻ അവർക്കുണ്ട് അങ്ങനെ അപേക്ഷ നൽകുമ്പോൾ മത്സര മത്സര സന്നദ്ധർക്ക് ഓരോ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും നൂറ് പേരുടെ സാധാരണക്കാരുടെ പിന്തുണയായി എഴുതി വാങ്ങി അവതരിപ്പിക്കാൻ കഴിയണം ഈ അർത്ഥത്തിൽ വലിയ മാറ്റങ്ങളാണ് വീണ്ടും ജനകീയതയുടെ പുതിയൊരു പ്രതീക്ഷയുടെ മുഖം ആം ആദ്മി പാർട്ടി തുറക്കുന്നു എന്നാണ് ഡെക്കാൻ ക്രോണിക്കലിൻ്റെ ഈ ലീഡ് വാർത്ത നമ്മോട് പറയുന്നത്